യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകളിൽ കൂടി രാഹുൽ മാങ്ങൂട്ടത്തലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പൂജപ്പുര ജയിലിൽ കഴിയുന്ന രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് മറ്റ് കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത് എ വി ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് ജയശങ്കർ ഗുഡ് മോർണിംഗ് ജയശങ്കർ വീണ്ടും രണ്ട് കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ അഥവാ നാളെ കോടതി ജാമ്യം കൊടുത്താലും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ എന്താണ് എന്താണിതിൻ്റെ പിന്നിൽ ഗുഡ് മോർണിംഗ് എസ് കെ എൻ രണ്ട് കേസുകളില സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലും ഡിജിപി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട ഒരു കേസിലുമടക്കം മൂന്ന് കേസുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് മ്യൂസിയം കണ്ടോൺമെന്റ് പോലീസ് എത്തി രേഖപ്പെടുത്തിയത് പൂജപ്പുര ജയിലിലെത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇതൊരു സാങ്കേതിക നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മുഴുവൻ കേസുകളുടെ ലിസ്റ്റും പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഈ കേസുകളിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് സാങ്കേതികമായി പോലീസ് രേഖപ്പെടുത്തുന്നത് ഈ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും നാളെയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് ഈ ഘട്ടത്തിൽ പോലീസ് ഈ അറസ്റ്റിന്റെ വിവരങ്ങൾ കൂടി കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുകയും പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുത് എന്നൊരു വാദം കോടതിക്ക് മുമ്പിൽ വയ്ക്കും കേസ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രാഹുലിന് ജാമ്യം ലഭിക്കുന്നതിന് ജാമ്യം ലഭിക്കുന്നത് തടയുന്നതിനും കൂടി വേണ്ടിയാണ് ഇത്തരത്തിലൊരു രണ്ട് അറസ്റ്റ് കൂടി പോലീസ് മൂന്ന് അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തിയത് ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ കൂടുതൽ കേസുകളുണ്ടെന്നും ഈ കേസിൽ കൂടി ജാമ്യം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ രാഹുലിനെ റിമാൻഡ് കാലാവധി ഒഴിവാക്കാനാവൂ എന്ന് പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കും എന്തായാലും രാഹുലിന്റെ കുരുക്ക് കൂടുതൽ മുറുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതിന്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിൽ കൂടുതൽ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് പൊതുവിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് സമാനമായ രീതിയിൽ നിരവധി ഉണ്ടാകും ഏതെങ്കിലും ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെയാണ് ഇത്തരം കേസുകളിൽ കോടതിയിലെത്തി ജാമ്യമെടുക്കാറില്ല പൊതുവെ ഇത്തരത്തിലൊരു രീതിയിലേക്ക് കടക്കാറില്ല പക്ഷേ രാഹുലിന്റെ കേസിൽ ിൽ കൃത്യമായി സർക്കാർ നിർദ്ദേശത്തിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് മുഴുവൻ കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തി സർക്കാരിന്റെ ഭാഗം അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗം പൂർണ്ണ കൃത്യതയാക്കി എത്തിക്കാനാണ് നിർദ്ദേശം ഇതിന്റെ ഭാഗമായാണ് പോലീസ് ഇത്തരത്തിൽ മൂന്ന് കേസുകൾ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തായാലും നാളെ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലീസ് ഈ അറസ്റ്റിന്റെ വിവരം സെഷൻസ് കോടതിയെ അറിയിക്കും ജാമ്യാപേക്ഷ നൽകരുത് എന്നൊരു വാദമായിരിക്കും പോലീസ് കോടതിയിൽ മുന്നോട്ട് വയ്ക്കുക എസ് കെ എൻ ഓക്കെ താങ്ക് യു എവി ജയശങ്കർ ആണ് വിവരങ്ങൾ നൽകിയത്